ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇന്ന് യുഡിഎഫ് ബിജെപി സഖ്യം എതിർക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. നാട്ടിൽ നല്ല കാര്യം വരുമ്പോഴെല്ലാം പദ്ധതി മുടക്കാൻ കിളികൾ ഇറങ്ങുമെന്നും അദ്ദേഹം പരിഹസിച്ചു. കൊഴുവള്ളൂരിൽ കേരയിൽ വിശദീകരണ യോഗത്തിലായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. സ്വന്തം വീടിന്റെ മുകളിൽ കൂടി റെയിൽ വന്നാൽ സ്ഥലം നൽകാൻ ഒരു മടിയുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. 2008-2009 പദ്ധതിയെക്കുറിച്ച് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകാൻ തീരുമാനിച്ചു. അന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ ഇടതുപക്ഷം ഉൾപ്പെടെ പദ്ധതിയെ അംഗീകരിച്ചതാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന പീയൂഷ് ഗോയൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പദ്ധതിക്ക് വേണ്ട വായ്പ എടുക്കാനുള്ള അനുമതിയും നൽകി. പക്ഷേ ഇവിടെ പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്നത് അവരുടെ തന്നെ പാർട്ടിക്കാരാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു. ഇതിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യുഡിഎഫോ കോൺഗ്രസോ ബിജെപി എതിർത്തിട്ടുണ്ട്? നിയമസഭാ ഹാളിൽ വെച്ച് ഇതിൻ്റെ ഒരു പ്രസന്റേഷൻ നടത്തി. ആ പ്രസന്റേഷൻ കണ്ടതിന് ശേഷം ഇവരെല്ലാം, അന്ന് ശ്രീ ഒ രാജഗോപാലുണ്ട് എം എൽ എ ആയിട്ട്, ഇപ്പൊ അവർക്ക് എം എൽ എമാരൊന്നും ഇല്ല. കോൺഗ്രസിന്റെ മുഴുവൻ എം എൽ എമാരുണ്ട്. പിണറായി വിജയൻ സഖാവിന്റെ കൈ പിടിച്ച് കൊടഞ്ഞ് ഗുഡ് പറഞ്ഞു പോയവരാണ് ഇവരെല്ലാം. നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളെയും വിളിച്ചു വരുത്തി പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. അന്ന് പിണറായി വിജയന്റെ കൈ പിടിച്ച് അഭിനന്ദിച്ചു പോയവരാണ് ഇന്ന് പ്രതിഷേധിക്കുന്നത്. തനിക്കെതിരെ കോൺഗ്രസ് കള്ളം പ്രചരിപ്പിക്കുന്നു. സ്വന്തം വീടിന്റെ മുകളിൽ കൂടി റെയിൽ വന്നാൽ സ്ഥലം നൽകാൻ ഒരു മടിയുമില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. അലൈൻമെന്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുത്തായിരിക്കും. ആ പാവത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു. നേരെ വന്ന് നേരെ തിരിച്ച് സജി ചെറിയാന്റെ ചേട്ടന്റെ എന്റെ കൂടെ വീടിന്റെ തെക്കൂടെ വടക്കൂടെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. എന്റെ ചേട്ടൻ താമസിക്കുന്ന വീടാ, ഞാൻ താമസിക്കുന്ന വീടാന്ന്. ഇതെങ്ങനെ പിടിച്ചാലും ഞങ്ങളുടെ രണ്ടുപേരും കൂടെ വീട് പോകത്തില്ല. പറയുന്നതിനൊരു മാന്യത വേണ്ട. ഇനി ഞങ്ങളുടെ വീടിന്റെ മണ്ടേ കൂടെ വന്നാലെന്താ? ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണല്ലോ. പിന്നെ എന്താ പ്രശ്നം? ഞങ്ങൾ കൊടുക്കത്തെന്ന് ഇവിടെ എഴുതി വെച്ചു. പിതാവ് തന്ന സ്ഥലത്ത് 18 ലക്ഷം രൂപ ലോൺ എടുത്താണ് വീട് വെച്ചത്. ആ വീട് പാലിയേറ്റീവ് സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത്. സാമ്പത്തിക മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ ആ വീട് മക്കൾക്ക് കൊടുക്കാമായിരുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.